പോപ്പുലർ ഫ്രണ്ടിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ വീടുകൾ ഉൾപ്പെടെ പന്ത്രണ്ടിടത്താണ് തെക്കൻ കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തിയത് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വീടുകളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു തിരുവനന്തപുരത്ത് മൂന്നിടങ്ങളിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് പുലർച്ചെ നാലുമണിയോടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് പി എഫ് ഐ സോണൽ പ്രസിഡന്റ് നവാസിന്റെ തോന്നക്കലുള്ള വീട്ടിലും സംസ്ഥാന നേതാവായ സുൽഫിയുടെ വിദുരയിലെ വീട്ടിലും പ്രവർത്തകനായ ഫാസിലിന്റെ കിളിമാനൂരിലെ വീട്ടിലും പരിശോധന നടത്തി മൊബൈൽ ഫോണുകളും മാസികകളും കസ്റ്റഡിയിലെടുത്തു ഫസിലന്റെ വീട്ടിൽ നിന്ന് ശാരീരിക പരിശീലനവുമായി ബന്ധപ്പെട്ട ലഘുലേഖകളും സി ഡളും കണ്ടെടുത്തു ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നില്ല ചോദ്യം ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായിട്ടില്ല അവരുടെ ജോലി എന്ന് വെച്ചാൽ പൂർത്തിയാക്കി അതായത് അസൗകരമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മൊബൈൽ ഫോണും എടുത്തു ഓച്ചിറയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും ഫോൺ സിം കാർഡ് പി എഫ്ഐയുടെ യൂണിഫോം എന്നിവ എൻ ഐ എ പിടിച്ചെടുത്തു കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളിയിലും ഇരാറ്റുപേട്ടയിലുമാണ് റെയ്ഡ് നടന്നത് ഇരാറ്റുപേട്ടയിൽ പി എഫ് ഐ ജില്ലാ സെക്രട്ടറി ബിഷറുൽ ഹാഫിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി കാഞ്ഞിരപ്പള്ളിയിൽ പി എഫ് ഐ നേതാവായിരുന്ന സുനീർ മൗലിയുടെ വീട്ടിലാണ് അഞ്ചുമണിക്കൂർ നീണ്ട റെയ്ഡ് നടന്നത് ആലപ്പുഴ വീയപുരം മങ്കോട്ടച്ചിറയിൽ പി എഫ് ഐ മുൻ സംസ്ഥാന നേതാവ് മുജീബിയാക്കൂബ് ചന്ദരൂരിൽ മുൻ സംസ്ഥാന സമിതി അംഗം കളരിക്കൽ സിറാജ വണ്ടാനം മുൻ ജില്ലാ നേതാവ് നവാസ് എന്നീ നേതാക്കളുടെ വീടുകളിലും പരിശോധന നടത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി തിരുവനന്തപുരം